ഹലോ എവരിബഡി, ഹോപ്പ് യു ആർ ഓൾ ഫൈൻ. നരമ്പ് സംബന്ധമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പ്രശ്നമുള്ള ആളുകൾ പൊതുവേ പറഞ്ഞു വരുന്ന കംപ്ലയിൻസാണ് ഡോക്ടറെ കയ്യിൽ ശക്തമായിട്ടുള്ള തരിപ്പ്, കൈക്ക് കഴപ്പ്, വേദന, എരിച്ചിൽ, പുകച്ചിൽ, അതുപോലെ സൂചി കുത്തുന്നത് പോലൊക്കെ ഒരു സെൻസേഷൻ ഉണ്ടാവുക. ഈ കഴപ്പും തരിപ്പും ഒക്കെ ചിലർക്ക് കയ്യിൽ തുടങ്ങി അങ്ങ് ഷോൾഡർ വരെ എക്സ്റ്റെൻഡ് ആവാറുണ്ട്. ഇത് രാത്രി സമയങ്ങളിൽ ഇത് കുറച്ച് അധികമാകുമ്പം രാത്രി സമയങ്ങളിലൊക്കെ എഴുന്നേറ്റിരുന്ന് കൈ കുടയേണ്ടതായിട്ട് വരിക. ഒന്ന് കുടയുമ്പോഴാണ് അതിനൊരു ആശ്വാസം കിട്ടുന്നത്. അതുപോലെ കൈ തൂക്കിയിടേണ്ടതായിട്ട് വരിക. ഇതൊക്കെയാണ് പൊതുവെ അവർ പറഞ്ഞു വരുന്ന കംപ്ലയിൻസ്. തുടക്ക സമയത്ത് അവർ നിസ്സാരമായിട്ട് പലരും നിസ്സാരമായിട്ടാണ് ഇതിനെ കാണാറുള്ളത്. പിന്നെ അതൊന്ന് അധികമാവുമ്പോഴാണ്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഈ ഒരു കഴപ്പും തരിപ്പും കാരണം ഉറങ്ങാൻ പറ്റാതൊക്കെ ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പലരും നമ്മളടുത്ത് വരാറുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഈ കൈക്ക് നമുക്ക് തരിപ്പ്, കഴപ്പും, ഈ എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവുന്നത്? അതിൻ്റെ റീസൺ എന്താണ്? അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ ഡോക്ടർ സി എം മുഹമ്മദ് അഷ്റഫ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നം കണ്ടുവരുന്ന ആളുകളിലാണ് ഈ കൈക്ക് തരിപ്പും മരവിപ്പും സൂചി കുത്തുന്നത് പോലുള്ള വേദനയും കഴപ്പും ഒക്കെ അനുഭവപ്പെടുന്നത്. കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ട് മാത്രമല്ല കേട്ടോ, മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു തരിപ്പൊക്കെ വരാം. അത് ഞാൻ വഴിയെ പറഞ്ഞു തരുന്നുണ്ട് മറ്റെന്തെല്ലാം കാരണങ്ങളും കൊണ്ടാണ് അത് വരുന്നതെന്നുള്ളത്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം കാരണമാണ് നമുക്ക് ഈ കൈക്ക് തരിപ്പും മരവിപ്പും കഴപ്പും ഒക്കെ അനുഭവപ്പെടുന്നത്. ഇതുള്ള ആളുകൾക്ക് കണ്ടുവരുന്ന മെയിനായിട്ടുള്ള സിംറ്റം ഈ 3-4 വിരലുകളിൽ, ചിലർക്ക് റയറായിട്ട് 5 വിരലിലും വരുന്നുണ്ട് കേട്ടോ, ഈ വിരലുകളിൽ ശക്തമായിട്ടുള്ള തരിപ്പും ഈ പുകച്ചിലും എരിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് ഈ കയ്യിൽ തുടങ്ങി അങ്ങ് ഷോൾഡർ വരെ എക്സ്റ്റെൻഡ് ആവാറുണ്ട് ഈ ഒരു തരിപ്പും കഴപ്പും ഒക്കെ. ഇത് 2 കൈക്ക് വേണമെങ്കിലും വരാം. റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വലത് കൈയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ചിലർക്ക് ഇടത് കൈ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇടതേ കയ്യിലും വന്നേക്കാം. ചിലർക്ക് റയറായിട്ട് 2 കൈയിലും ഒരുമിച്ചും വരാറുണ്ട്. ഈ ഒരു തരിപ്പും വേദനയൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഈ വ്രിസ്റ്റ് ഉപയോഗിച്ച്, നമ്മുടെ കൈ ഉപയോഗിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ പച്ചക്കറി അരിയുമ്പോൾ, പിന്നെ കമ്പ്യൂട്ടറൊക്കെ കൂടുതൽ സമയം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അവർക്ക് കീബോർഡ് യൂസ് ചെയ്യുമ്പം, മൗസ് യൂസ് ചെയ്യുമ്പം, ഒരുപാട് സമയം സൈക്ലിംഗ് ചെയ്യുന്നവർക്ക്, മൊബൈൽ ഫോണ് കൂടുതൽ സമയം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പം, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് ഈ ഒരു വേദന കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വ്രിസ്റ്റ്, നമ്മുടെ ഈ ഒരു വ്രിസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് 8 ചെറിയ എല്ലുകളും, കാർപ്പൽ ബോൺസ് എന്ന് പറയും, 8 ചെറിയ എല്ലുകളും 2 വലിയ എല്ലുകൾ, റേഡിയസ് അൾണ എന്ന് പറഞ്ഞിട്ടുള്ള 2 വലിയ എല്ലുകളും കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വ്രിസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ 8 ചെറിയ എല്ലുകളെയും ഈ 2 വലിയ ബോൺസിൻ്റെ ഇടയിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താനായിട്ട് ഈ 2 വലിയ ബോൺസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്, അല്ലെങ്കിൽ ലിഗമെൻ്റ്, ഈ ഒരു ഭാഗത്തൊരു ലിഗമെൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഫ്ലെക്സർ റെറ്റിനാംഗുളം അല്ലെങ്കിൽ കാർപ്പൽ ടണൽ എന്നാണ് പറയുക. ഇതിനെ നമുക്ക് ഒരു പുഴയുടെ മേലെ കൂടെ പോകുന്ന ഒരു പാലം പോലൊക്കെ വേണമെങ്കിൽ സങ്കല്പിക്കാം. 2 തൂണുകളെ കണക്ട് ചെയ്യുന്ന ഒരു പാലം പോലെ വേണമെങ്കിൽ നമുക്കിതിനെ സങ്കല്പിക്കാം. ഈ പാലത്തിൻ്റെ അടിയിലൂടെ വെള്ളം കടന്നു പോകുന്നത് പോലെ നമ്മുടെ ഈ ഒരു കാർപ്പൽ ടണലിൻ്റെ അടിയിലൂടെ നമ്മുടെ ഈ വിരലുകളെ ചലിപ്പിക്കുന്ന മസിൽസിൻ്റെ എൻസ്, ടെൻഡൻസ് എന്ന് പറയും, അങ്ങനത്തെ 9 ടെൻഡൻസ് ഇതിൻ്റെ അടിയിലൂടെ ഈ ഒരു കാർപ്പൽ ടണലിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ വളരെ ചെറിയൊരു നെർവ്, മീഡിയൻ നെർവ് എന്ന് പറഞ്ഞൊരു നെർവ് കടന്നു പോകുന്നുണ്ട്. ചില കാരണങ്ങളുമുണ്ട്, കംപ്രസ് എന്തൊക്കെ കാരണങ്ങളെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ ഒരു നെർവ് നമ്മുടെ ഈ ഒരു പാലത്തിൻ്റെ അടിയിൽ കംപ്രസ്സായി പോകുമ്പോഴാണ്, ചുരുങ്ങി പോകുമ്പോഴാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുക. അതായത് കൈക്ക് തരിപ്പ്, മരവിപ്പ്, എരിച്ചിൽ, പുകച്ചിലും കഴപ്പും ഒക്കെ കണ്ടു തുടങ്ങുന്നത്. പിന്നെ ഈ ഒരു നെർവിൻ്റെ കംപ്രഷന് കൂടിക്കൂടി വന്നാൽ, അധികമായി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടെ ഒരു കുഴിച്ചിൽ വന്നിട്ട് നമ്മുടെ വിരലുകളെ ഇളക്കാനോ കൈ പൊക്കാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കും, ഒരു പാത്രമോ എന്തെങ്കിലും ഒരു ഗ്ലാസ്സൊക്കെ കൈ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ വെയിറ്റ് അറിയാൻ പറ്റാത്ത പോലെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സാധനങ്ങൾ വീണ് പോകുന്നൊരു പ്രശ്നവും കാണാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായല്ലോ.
ഇനി അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ റിസ്റ്റ് ഉപയോഗിച്ച്, നമ്മുടെ ഈ ഒരു കൈ ഉപയോഗിച്ച് കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത്. അതിൽ സ്ത്രീകൾ കിച്ചണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർ ഈ പച്ചക്കറിയൊക്കെ അരിയുമ്പോഴൊക്കെയാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ സ്ത്രീകൾക്ക് പൊതുവെ പ്രഗ്നൻസി പീരീഡിൽ 6 to 9 months കോമൺ ആയിട്ട് ഇത് കാണാറുണ്ട്. അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. ആ ഒരു സമയത്ത് അവർക്ക് വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണമൊക്കെ തടി വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കംപ്രഷൻ വരുന്നത് മൂലമാണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അത് അവരുടെ പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോവാറുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഡെലിവറി കഴിഞ്ഞാലും അവരുടെ ഡെലിവറി കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം അങ്ങനെ നിലനിൽക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ശ്രദ്ധിക്കേണ്ടി വരിക. പിന്നെ വരുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകൾക്ക്, പിന്നെ അമിത വണ്ണമുള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കൂടിയ ആളുകൾക്ക് ഒക്കെ ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അക്രോമെഗാലി, ടിനോസൈനോവൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പ്രശ്നം കാണാറുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്തെങ്കിലും ആക്സിഡൻറ്റോ ബ്രിസ്റ്റിൽ വരുന്ന എന്തെങ്കിലും ഫ്രാക്ചറോ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇൻഫെക്ഷനോ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. പിന്നെ ചില അപൂർവ അമൈലോഡോസിസ് പോലുള്ള എൻഡോക്രൈൻ രോഗങ്ങൾ മൂലമൊക്കെ ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ട് തന്നെയാണോ നമുക്ക് ഈ ഒരു തരിപ്പ് വന്നത് എന്ന് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് അവരുടെ ക്ലിനിക്കൽ ഹിസ്റ്ററിയാണ്. അത് അവർ പറയുന്ന ചില സിംറ്റംസ് വെച്ച് നമുക്കത് കണ്ടെത്താൻ പറ്റും. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ കൈക്ക് ഭയങ്കരമായിട്ട് തരിപ്പ് അനുഭവപ്പെട്ടിട്ട് കൈ കൊടയേണ്ടതായിട്ട് വരിക, കൈ കൊടയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കൈ തൂക്കിയിടേണ്ടതായിട്ട് വരിക, പിന്നെ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ കഴപ്പ് കൈക്ക് തരിപ്പ് വരിക, കീബോർഡോ മൗസൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഈ പ്രശ്നം വരിക, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് അവർ പറയുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കൺഫോമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ NCS ചെയ്ത് കഴിഞ്ഞാൽ, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. USG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നെർവിൻ്റെ സ്ട്രെച്ചിങ് ഒക്കെ അറിയാൻ പറ്റും, MRI എടുത്താൽ അറിയാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് തന്നെ കണ്ടെത്താവുന്ന ചില മാർഗങ്ങളൊക്കെ ഉണ്ട്, ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ എന്ന് കണ്ടെത്താവുന്ന ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൈ ഇതായി ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക, ഒരു 30-60 seconds ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക, ഇങ്ങനെ ഒരു 30-60 seconds പിടിച്ചു നോക്കുക, അല്ലെങ്കിൽ കയ്യിൽ കൂടെ ഒന്ന് കംപ്രസ് ചെയ്ത് പിടിച്ചു നോക്കുക ഒരു 30-60 seconds. അങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കൈക്ക് തരിപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ തരിപ്പ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ടാവാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൈക്ക് വരുന്ന എല്ലാ തരിപ്പും ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ടായിക്കോണമെന്നില്ല. ചിലതൊക്കെ നമ്മുടെ കഴുത്തിൻ്റെ ഡിസ്കിന് വരുന്ന പ്രശ്നങ്ങൾ കാരണം, സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, ഡിസ്ക് പ്രോലാപ്സ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നെർവ് റൂട്ട് ഡാമേജ് ആയി കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ബ്രേക്കൽ പ്ലെക്സസിൻ്റെയൊക്കെ റൂട്ടുകൾക്ക് ഡാമേജ് വന്നാൽ വരാം. അതുപോലെ ബ്രെയിനിൻ്റെയോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണമൊക്കെ വരാം. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം, കാർപ്പൽ ടണൽ സിൻഡ്രോം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മെഡിസിനിലൂടെ തന്നെ, ഇൻറ്റേർണലായിട്ട് മെഡിസിൻ കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു കംപ്രഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ല, ഇത് അധികമായി നിങ്ങൾ കൺസൾട്ട് ചെയ്യാതെ ഈ നെർവ് കംപ്രഷൻ ഓവറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ സർജറി ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വന്നതെന്നും കൂടെ കണ്ടെത്തണം. പെട്ടെന്ന് വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, അതുപോലെ തൈറോയിഡ് ഡയബറ്റിക് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക, അതും കൂടെ ഒക്കെ ഒന്ന് ലെവലാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങളിത് നിസ്സാരമായി കണ്ട് ഇതങ്ങനെ വെച്ചിരുന്ന് ഈ നെർവ് കംപ്രഷന് കൂടിക്കഴിഞ്ഞാൽ മെഡിസിനിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ഫ്ലെക്സർ റെറ്റിനാംഗുളത്തിൽ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ കംപ്രഷൻ കുറച്ച് വിടുകയാണ് ചെയ്യുക. അപ്പോൾ അത്തരം ഓപ്പറേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനീഷ്യൽ ആദ്യ ഘട്ടത്തിൽ തന്നെ നിങ്ങളത് അതിന് ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വൈകിച്ച് കഴിഞ്ഞാൽ, കംപ്രഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മെഡിസിനിലും നിന്നില്ല എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.